Kattadikkunnu ennu parayunna sthalam aanu ṭo ivide ingane tent okke vechittu oru set cheyittunde tourists okke varumbo okke stay cheyanayittu vendittu kandille ippo ivide marthinte kuttikal okke set cheyittu vechittunde ivide nee straight kaanunnundo nera kaanunna കാണുന്നതാണ് ചെമ്പ്ര പീക്ക് ചെമ്പ്ര പീക്ക് സ്ട്രൈറ്റ് കണ്ടില്ലേ ഇവിടുന്ന് കാണുന്ന നല്ല വ്യൂ അല്ലേ ഇവിടെ താഴേക്ക് കാണിച്ചു തരാം അത് കാറ്റാടിക്കുന്ന പറഞ്ഞ സ്ഥലമാണ് ഫുൾ തേയിലത്തോട്ടം ചുറ്റും തേയിലത്തോട്ടം ഇരിക്കാനൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ തുടങ്ങാൻ സമയമില്ല കാലാവസ്ഥയാണ് നല്ല കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് നമുക്ക് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് എന്താ പറയുക ചുറ്റും ഒരു പച്ചപ്പ നമുക്ക് നല്ല റിലാക്സ് ചെയ്യാം പ്രത്യേകിച്ച് വയനാടായതുകൊണ്ട് നല്ലൊരു തണുപ്പാണ് വൈകുന്നേരം ആകുമ്പോൾ പ്രത്യേകിച്ച് കോടമഞ്ഞൊക്കെ ഓടിയിട്ടൊരു നല്ലൊരു കാലാവസ്ഥ അതുകൊണ്ട് തൊട്ട് ബാക്കിൽ നിന്ന് ചെമ്പ്രാപ്പൂക്കാണ് അപ്പോൾ നല്ല തണുപ്പും നല്ലൊരു എന്താ പറയുക ഒരു വൈകുന്നേരം ആയപ്പോൾ തണുപ്പുമായി നല്ല മഞ്ഞുമുണ്ട് ഒരു നല്ലൊരു കാലാവസ്ഥയാണ് പീക്ക് വയനാട്ടിൽ ചെമ്പ്ര പീക്ക് ഇവിടെ
ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ നല്ല വ്യൂ ആണ്. നല്ല സെറ്റ് ചെയ്ത് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ടാണ് ടെൻറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വയനാട്ടിലെ ചുണ്ടേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാറ്റാടിക്കുന്ന് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ചുറ്റും തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൻ്റെ നഗരമായിട്ടാണ് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടെൻറ്റുകൾ ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഈ ടെൻറ്റ് ഇവിടെ ഇങ്ങനെ നമ്മുടെ ബാക്കിൽ തന്നെ ടെൻറ്റുകളിൽ ഒരു ടെൻറ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഉള്ളിൽ ബ്ലാങ്കറ്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ ഞാനൊരു പിന്നെ ടെൻറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ബ്ലാങ്കറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കിടക്കാൻ പോകത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരുപാട് ടെൻ്റ് ഉണ്ട് കേട്ടോ. ചുറ്റിലും കുറച്ച് ടെൻറ്റുകളുണ്ട്, ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ ഇവിടെ എന്താ പറയുക, ലൈറ്റിനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പാട്ടും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റേയിങ് ഇല്ല. അപ്പം ഉള്ള ടൈമിൽ ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ ചെയ്ത് വെക്കും. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കണ്ടില്ലേ, പിന്നെ ഊഞ്ഞാലുണ്ട്. കാണാൻ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയും ഒരു സ്ഥലവുമാണ്. അപ്പോൾ ഇപ്പം എന്തായാലും ഒന്ന് നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാണ്. ഓക്കെ, നമ്മുടെ ചാനല് പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ായിരിക്കും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഞാൻ പറഞ്ഞ പോലെ ചുണ്ടയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ചെമ്പ്രാഫിക്കൊക്കെ കാണാം. അതുകൂടാതെ ഈ സ്ഥലത്തിൽ പറയുന്നത് കാറ്റാടിക്കുന്നു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ കുറച്ച് നല്ല ഹൈറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഇറങ്ങി താഴോട്ട് പോകണം. പോവാം, നമുക്ക് പോകാം. കാറ്റാട്ടോ, നല്ല രസമുണ്ട്. ചുറ്റിലും കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ ഒരു ഓവറോൾ വ്യൂ. നമുക്ക് എന്തായാലും ഇനി താഴോട്ട് പോവാം. കണ്ടില്ലേ, അപ്പം നമുക്കിനി തണുപ്പായിട്ടോ. ഞങ്ങൾ എന്തായാലും പോട്ടെ, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരമായി വന്നിട്ട് പിന്നെ നമുക്ക് കുറച്ചും താഴോട്ട് ഇറങ്ങി ചെല്ലണം, കുറച്ച് ഇറങ്ങണം. അപ്പോൾ നമുക്ക്